ശക്തി മൊയ്തീന്റെ ശക്തി ആണല്ലേ. മൊയ്തീന്റെ ശക്തിയാണ് എന്റെ ശക്തി. പ്രണയത്തിന്റെ ശക്തിയാണ് നഷ്ടപ്പെടാതെ പ്രണയത്തിന്റെ. നാൽപ്പത് വർഷം മുക്കത്തിനോട് അത്ര ഇഷ്ടമാണ് എപ്പോഴും. മുക്കം മുക്കം വിട്ടു പോകില്ല. അല്ല ഒരിക്കലും മുട്ട് പോകാൻ എനിക്ക് ആവില്ല. ഞാൻ ഒരു ദിവസം ലീവ് എടുക്കുന്ന ആളല്ല. അങ്ങനെ കൊല്ലത്തിൽ ഒരു ദിവസത്തെ ലീവിൽ ഞായറാഴ്ചക്ക് ഞാൻ വരൂ. ഒരു ദിവസത്തെ ലീവ് ഏതായിരുന്നു അറിയാം? മൊയ്തീൻ മരിച്ച ദിവസം അന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. ഇപ്പോഴാ നിൽക്കൂല. വീട്ടിൽ പോയിട്ട് വീട്ടില് പോയി റൂം അടച്ചിട്ടുണ്ടാവും. മൊയ്തീന്റെ കത്തുകൾ ഒക്കെ ഇത് അന്ന് ഭക്ഷണമൊന്നും കഴിക്കൂല. ചേച്ചി ഒരു ദിവസം മാത്രമേ ലീവ് എടുക്കുള്ളൂ, അതായത് മൊയ്തീൻ മരിച്ച ദിവസം. ബാക്കി എല്ലാ ദിവസവും ചേച്ചി ജോലിക്കും. അന്ന് ആ ദിവസം ചേച്ചി റൂം അടച്ചിരിക്കും. പോയില്ലേ? എന്താന്നു പറയാ, 25-ാമത്തെ വർഷം നമ്മളെ സിനിമേന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ സിനിമ. അപ്പം ഹമീദ് ചെന്നങ്ങളൊക്കെ പറഞ്ഞു എന്നോട്, നിങ്ങളിങ്ങനെ അവിടെ പോയിട്ട് ഒളിച്ചിരുന്നോണ്ട് കഴിയില്ല, ശരിയല്ല, ആൾക്കാർ വരുന്നതാണ്, 25 വർഷമായില്ലേ, ഇനിയിപ്പോ മതി, നിങ്ങൾ കൂടെ വരണമെന്ന് പറഞ്ഞു. എല്ലാരും കൂടെ കൂട്ടിച്ചു, പുറമേലുള്ള ആൾക്കാർ വരുന്നതല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ എനിക്ക് ഏക ലീവ് ഉണ്ടായിരുന്നത് അതും ഒഴിവാക്കി. പിന്നെ 365 ദിവസവും. പ്രിയപ്പെട്ടവര്, എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന്. മതേതരമായ മതാതീതമായ അനശ്വര പ്രണയത്തിന്റെ വ്യക്താവ് കാഞ്ചന ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. കാഞ്ചന ചേച്ചിയോട് നമുക്ക് സംസാരിക്കാം. കാഞ്ചന ചേച്ചി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് മൊയ്തീൻ സേവാ മന്ദിർ. മുക്കത്തെ മൊയ്തീൻ സേവാ മന്ദിർ. മുക്കത്തെ ബി പി മൊയ്തീൻ സേവാ മന്ദിർ. മൊയ്തീൻ മരിച്ചിട്ടില്ല, മൊയ്തീൻ മെമ്മോറിയൽ പറ്റില്ല എന്ന് ഒരു തീരുമാനം ഉണ്ടായി. അതിന്റെ പ്രകാരം മൊയ്തീൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് മെമ്മോറിയൽ ഇടാൻ പറ്റില്ല. ഞങ്ങള് സാധാരണ പിന്നെ മൊയ്തീൻ ഉണ്ടാക്കിയിരുന്ന അനിതാ ചിൽഡ്രൻസ് ക്ലബ്, മോചന വിമൻസ് ക്ലബ്, ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. പക്ഷേ എം രാജൻ എന്ന് പറഞ്ഞ മൊയ്തീന്റെ സഹപ്രവർത്തനായിരുന്നു, വലിയ ആരാധനായ മോനാണ്. അപ്പൊ അവൻ എന്തു പറഞ്ഞു, പിന്നെ പോരാൻ മാനുകാക്കന്റെ പേരില്, മാനുകാക്ക എന്ന് പറയുന്നത് മൊയ്തീന്റെ ഓമന പേരാണ് മോന എന്നുള്ളത്, മാനുകാക്കന്റെ പേരിൽ വേണം. മാനുക്കാക്കാന്ന് എല്ലാവരും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ചേച്ചി എന്താണ് വിളിച്ചിരുന്നത്? ഞാൻ ക്ലാസ്മേറ്റ്സ് അല്ലേ, അങ്ങനെ വിളിക്കാൻ പറ്റില്ല. സേവമന്ത്രം അപ്പം വരുന്നില്ല, വരുന്നില്ല. ആദ്യം വരുന്നത് മൊയ്തീൻ മരിച്ചത് 1982 ജൂലൈ 15. 1982 കഴിഞ്ഞ് 1-ാം ചരണത്തിന് അനുശോചനങ്ങളെ ഉണ്ടായി. 2-ാമത്തെ ഇതിലാണ് ബി പി മൊയ്തീൻ കുട്ടികൾ രാജൻ, മണാപ്പുറത്ത് രാജൻ എന്ന് പറഞ്ഞ് അവന്റെ നിർബന്ധമായിട്ട് പറഞ്ഞ് മൊയ്തീന്റെ പേരിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരുന്നില്ല ഞാൻ. അന്ന് നമ്മൾ ഇതിലേക്ക് ഹോസ്പിറ്റലിന് ഞാൻ നേരെ പോകുന്നത് സിനിമയിൽ അങ്ങനെയാണ് വന്നിട്ടില്ല. ഞാൻ വരുന്നത് പിന്നെ 85-ാം, 3 വർഷം കഴിഞ്ഞിട്ട്. 82-ൽ ആണ് പിന്നെ ഇവര് 82-ൽ മരിച്ച്, 84-ലാണ് ഇവര് ചേർന്നിട്ട് ഒരു പിന്നെ മാനുകാക്കന്റെ പേരിൽ വേണമെന്നാണ് ഒരു നഴ്സറി സ്കൂൾ ആയിക്കോട്ടെ, ഒരു നഴ്സറി സ്കൂൾ അവർ തുടങ്ങാണ്. അങ്ങനെ ഒരു കൊല്ലം നഴ്സറി സ്കൂൾ നടത്തി. അപ്പോഴേക്കും കോൺവെന്റിന്റെ നഴ്സറി സ്കൂൾ വന്നിട്ടുണ്ട്, പിന്നെ പാവട്ട കുട്ടികൾക്ക് കുട്ടികളെ ആക്കാൻ പറ്റുന്ന അംഗനവാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു അംഗനവാടിയൊക്കെ വന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് ഇനി ഒരു നഴ്സറി സ്കൂൾ നമുക്ക് വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ അല്ലെ. പിന്നെ കൃഷിയാണെങ്കിൽ കുട്ടികൾ നോക്കാനുള്ള, അപ്പൊ നഴ്സറി സ്കൂൾ നമുക്ക് തോന്നുന്നില്ല, കുട്ടികൾക്ക് ഒരു വായന ലൈബ്രറി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ബി പി മൊയ്തീൻ ലൈബ്രറി 1985 മൊയ്തീന്റെ 3-ാം ചരമ വാർഷികത്തില് കുഞ്ഞുണി മാഷ ഉദ്ഘാടനം. കുഞ്ഞുണി മാഷ തൃശ്ശൂരിൽ നിന്ന് കുഞ്ഞുണി മാഷനെ കൊണ്ടുവന്നു. മൊയ്തീന്റെ തന്നെ സുഹൃത്തുക്കളെ, എം കാരശ്ശേരി മാഷ മൊയ്തീന്റെ സുഹൃത്താണ് കേട്ടോ. പിന്നെ ആരൊക്കെയാണ്? വയസ്സിന് കുറവാണ്. ശരി പിന്നെ ആരൊക്കെയാണ് അന്നുണ്ടായിരുന്നത്? അല്ലെങ്കിൽ മൊയ്തീന്റെ സുഹൃത്തുക്കൾ, വലിയ സുഹൃത്തുക്കൾ എന്ന് പറയാൻ ഒരുപാട് സുഹൃത്തുക്കൾ. നാട്ടിൽ തന്നെ ഇവരൊക്കെ മൊയ്തീനെ, അവരൊക്കെ ഫാമിലി തന്നെ മൊയ്തീനെ എതിർത്തോണ്ടിരിക്കുമ്പോൾ മൊയ്തീന് മതത്തിന്റെ ഒന്നും അപ്പുറത്തിരിക്കാണല്ലോ. അപ്പോഴും ഈ കുട്ടികളൊക്കെ എം എൽ കാരശ്ശേരിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ മൊയ്തീന് വേണ്ടിട്ട് നോട്ടീസ് ഒട്ടിക്കലും വളരെ
കയ്യടിക്കലും നാടകമൊക്കെ കാണുമ്പോഴും ആരാധകരായിട്ട് പിന്നെ വലുതായ ശേഷം പിന്നെ മൊയ്തീനും ഇട്ട് സംസാരിച്ച് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നത് ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്ന ആളല്ല. പിന്നെ മാതൃഭൂമിന്റെ സ്പോർട്സ് ലേഖനായി ബാംഗ്ലൂര് മൊയ്തീൻ. അത് കഴിഞ്ഞ് പിന്നെ മരിക്കുന്ന 82 ഇടക്കിടക്ക് എലക്ഷന് നിൽക്കും. എലക്ഷൻ നിൽക്കുക, എലക്ഷൻ ഞാനൊരു ഭ്രാന്തായിട്ടുണ്ട്. ഈ എലക്ഷന് നിൽക്കാൻ അനുയായികളൊന്നും ഇല്ലാതെ അതിന്റെ ഇടയിൽ വോട്ടേഴ്സ് എന്താണ് വോട്ടർമാരുടെ എടുക്കാൻ പറ്റിയുണ്ട് വോട്ടേഴ്സ് കൗൺസിൽ. വോട്ടേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒന്നുണ്ടാക്കി. കാരണം രാഷ്ട്രീയത്തോട് വലിയ രാഷ്ട്രീയ കാരണങ്ങളോടും ആക്ഷേപമായതുകൊണ്ട് ജനങ്ങളാണ് ഇതിന്റെ സമൂഹത്തിന്റെ മേലെയുള്ളത്. ഇപ്പൊ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്, നല്ലാതെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാരെ തിരുമേക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് വോട്ടേഴ്സ് കോൺസിലും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ നിൽക്കുകയാണ്. അപ്പം ചേച്ചി പറയും ഇതിനാണ് ഗ്രാൻഡാന്ന് പറയും. അയ്ശ്ശേരി അയ്ശ്ശേരി. അപ്പൊ പറഞ്ഞു ഞാൻ മരിക്കുന്നവരെ ഇലക്ഷന് നിൽക്കും. എന്തിനാന്നറിയോ, ജയിക്കാനല്ല, പറയാനുള്ളത് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദർഭം ഇലക്ഷൻ നിൽക്കുകയാണ്. സമൂഹത്തോട് പറയാനുള്ളത് പറയാൻ കഴിയും. ചേച്ചി 82 പിന്നെ മൊയ്തീൻ ബാക്കി പാർലമെന്റിലേക്ക് മറ്റേക്കൊക്കെ ഒരു മത്സരിക്കോ കാശൊക്കെ കൊണ്ടുപോയി കാശൊക്കെ കെട്ടി വെക്കണ്ടേ മത്സരിക്കാനൊക്കെ പാർട്ടി കൊടുക്കും. പക്ഷേ ജയിച്ചത് പഞ്ചായത്തിലും ജയിച്ചു. 20 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പ്രസിഡന്റ് ബാപ്പയാണ്. സ്വതന്ത്രമായ ഈക്വലായിരുന്നു. മൊയ്തീന്റെ ബാപ്പ 15 മരിച്ച പിന്നെ ബാപ്പ നിന്നില്ല, ഇലക്ഷൻ നിന്നില്ല. പക്ഷെ മൊയ്തീൻ നിൽക്കണെന്ന് പറഞ്ഞപ്പോ ബാപ്പ എന്ത് ചെയ്ത് അനുജന്റെ മകനെ നിർത്തി. അപ്പൊ അനുജന്റെ മകൻ വല്യമ്മയുണ്ടെന്ന് അജുമ ബാപ്പന്റെ ഒക്കെ ഉമ്മ അജുമന്റെ അടുത്ത് ഇവരെ ഓടിച്ചെന്ന് ഓനറിയാം. മൊയ്തീൻ നിൽക്കണെന്ന് പറഞ്ഞ പിന്നെ ഇവരെ വോട്ട് ചെയ്യില്ല പറഞ്ഞാൽ സത്യസന്ധമായി ചെയ്യുകയും ചെയ്യും അജുമ്മ. അപ്പൊ പറഞ്ഞ വല്യമ്മ ഞാൻ എനിക്ക് ഞാൻ വല്യപ്പ പറഞ്ഞു എന്നോട് നിൽക്കാൻ മൂത്തപ്പ വല്യപ്പ എന്ത് പറഞ്ഞത് നിൽക്കാൻ ഇലക്ഷന് സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണ് നന്നായി തന്നെ അമ്മ വോട്ട് എനിക്ക് തരണേ തന്നെ ആ ആൾക്കെല്ലാവരും എന്നെ ആർക്കും ചെയ്യണം. അത് കഴിഞ്ഞ മൊയ്തീൻ തീരുമാനം എടുത്തിട്ട് അവിടെ ചെലവഴിക്കും ഈ നിക്കണ്ട ചോദിച്ചു. അപ്പൊ കുഞ്ഞനല്ലേ വന്ന് പറഞ്ഞ ഓനാണ് നിക്കണത്. ആ ഓൻ നിന്നോട്ടെ അല്ലെ ഞാൻ ഓന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, വോട്ട് ഓന് കൊടുത്തോളെ അനുഗ്രഹം എനിക്ക് മതി, വോട്ടോന് അനുഗ്രഹം എനിക്ക് തന്നെ ഉണ്ടാവുള്ളൂ തന്നെ. അല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൊയ്തീൻ മന്ദിരം ഉണ്ടാക്കി അതിന്റെ ഹെഡ് കാഞ്ചനമാല തന്നെയാവണം. കാഞ്ചനമാലയ്ക്ക് ചേച്ചിക്ക് അങ്ങനെ അമ്മയ്ക്ക് അന്ന് സൗകര്യം ഉണ്ടായിരുന്നോ? ലൈബ്രറി ഉണ്ടാക്കണത് ഞാൻ വരുന്നതിന് മുമ്പാണ്. പക്ഷെ എന്നെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടാണ് അവർ ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? എം രാജൻ. അപ്പൊ അത് പേരിട്ടത് എം കാരി ശരിയാണ്. ബി പി മൊയ്തീൻ മെമ്മോറിയൽ അല്ല, മൊയ്തീൻ മരിക്കാത്ത മൊയ്തീന്റെ ബി പി മൊയ്തീൻ എന്റെ സ്വർണ്ണമാണ്. ലൈബ്രറിയാണ് ബി പി എം മൊയ്തീൻ. പിന്നെ ഞങ്ങള് എന്റെ കൂടെ കൂടി മൊയ്തീന്റെ പേരിലൊരു സംഘടന തുടങ്ങാന്ന് വിചാരിച്ചു. ഇത് കൂടാതെ ഡ്രൈവറി കൂടാതെ ഒരു നമ്മളെ സാധാരണ സംഘടന ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ഒരു പിന്നെ 23 മൊയ്തീന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം, കാരണം നേതാജിനെയാണ് പോയി എന്നെക്കാളും ഉമ്മയെക്കാളും ഒക്കെ മുമ്പിന്റെ ഇഷ്ടം നേതാജി. അത് വളരെ രസമായിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുക. ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് തന്നെ മറുപടിയിൽ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. ഉമ്മയെക്കാളും കൂടുതൽ ഇഷ്ടം നേതാജിനെ എന്ന് പറയില്ല, ഉമ്മയെന്ന് പറഞ്ഞില്ല, ഉമ്മയെ പറയില്ല, വിചാരിച്ചു ഉമ്മനെ ആയിരിക്കും പറയുന്നത്. സാധാരണ അല്ലെങ്കിൽ പ്രണയമൂർത്തി ഞാനാണ് പറയാം. ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന്, ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൊയ്തീന്റെ വായന എങ്ങനെയായിരുന്നു? വായനയിലെ എങ്ങനെയാണ് മൊയ്തീൻ നന്നായിട്ട് വായിക്കുമായിരുന്നു? മൊയ്തീൻ മൊയ്തീന്റെ രണ്ടുപേരും കാഞ്ചനമാല വായിക്കുമല്ലേ? നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ആ സ്കൂളിൽ ലൈബ്രറി കാലത്ത് എന്റെ അന്നറിയുന്ന പഠിക്കുന്നില്ല. അന്ന് ഫുട്ബോൾ കളിക്കാൻ പന്തും കടത്തു ഓടുക ഇരുവഞ്ഞിപ്പുഴയില് ചാടിയും കളിക്കാന്നുള്ള ആളാ. അന്ന് ഞാനാ പഠിക്കുക.
പഠിപ്പില് കാഞ്ചന തന്നെയായിരുന്നു. എന്റെ ചേച്ചിമാരൊക്കെ ഒരൊക്കെ ESLC തോറ്റ. ഞങ്ങൾക്ക് ഗവൺമെന്റ് പരീക്ഷയല്ലേ. ഈ നാട്ടിൽ ആദ്യത്തെ UP സ്കൂൾ ഉണ്ടാക്കുന്ന അച്ഛനാണ്. അതുവരെ അഞ്ചാം ക്ലാസ് വരെ സ്കൂളിലോ ഗവൺമെന്റ്. മൂപ്പരെ മൊയ്തീന്റെ തൊട്ടടുത്ത് തന്നെ ഗവൺമെന്റ് സ്കൂളുണ്ട്. ഇവര് കൊടുത്ത സ്ഥലം, ആ സ്ഥലത്താണ് ഗവൺമെന്റ് സ്കൂൾ വന്നത്. അത് എന്നിട്ട് വേണേ ചെറുതാകുമ്പോ നന്നാകുമ്പോ ഞങ്ങളെ കൂടി എത്തിയല്ലോ. നമ്മളെക്കാളും എജ്ജുള്ളതാണ് നമ്മളെ കുട്ടി. അപ്പൊ എന്താ ഉമ്മ ഉമ്മ പറഞ്ഞേ, അപ്പൊ ഉമ്മ പറയും ഓനെ ചേർത്താനായി. ഇനി ഓനെ ചേർത്താണെന്ന് പറയുമ്പോ വല്യമ്മ പറയും, വല്യമ്മേന്റെ പ്രിയപ്പെട്ടവനാവേ. അപ്പൊ ഏ ഓനപ്പോ ചേർത്താന മേഷ്ടമാര് കണ്ണു തിരിച്ചു, കണ്ണു പേടിപ്പിക്കും. ഓനത് താങ്ങാനായിട്ട് അയച്ചാ മതി സ്കൂളിൽ. കഴുത്തിലൊക്കെ ആണല്ലേ. ഇപ്പം 82 40 വർഷം കഴിഞ്ഞ ജൂലൈക്ക് കഴിഞ്ഞു. എങ്ങനെയാണ് ശക്തി കിട്ടുന്നത്? ശക്തി മൊയ്തീന്റെ ശക്തി ആണല്ലേ. മൊയ്തീന്റെ ശക്തിയാണ് എന്റെ ശക്തി. അതൊരു പ്രണയത്തിന്റെ ശക്തിയാണ്. പ്രണയത്തിന്റെ ശക്തിയാണ്, നഷ്ടപ്പെടാതെ പ്രണയത്തിന്റെ. മുക്കത്തിനോട് അത്ര ഇഷ്ടമാണ് എപ്പോഴും. മുക്കം മുക്കം വിട്ടു പോവില്ല. ഞാൻ ഒരു ദിവസം ലീവ് എടുക്കുന്ന ആളല്ല. അങ്ങനെ കൊല്ലത്തിൽ ഒരു ദിവസത്തെ ലീവില് ഞായറാഴ്ചക്ക് ഞാൻ വരൂ. ഒരു ദിവസത്തെ ലീവ് ഏതായിരുന്നു അറിയാം? മൊയ്തീൻ മരിച്ച ദിവസം. അന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. ഇപ്പോഴാക്കൂല, വീട്ടിൽ പോയിട്ട് വീട്ടില് പോയി റൂം അടച്ചിട്ടുണ്ടാവും. മൊയ്തീന്റെ കത്തുകൾ ഒക്കെ അന്ന് ഭക്ഷണമൊന്നും കഴിക്കൂല. ചേച്ചി ഒരു ദിവസം മാത്രമേ ലീവ് എടുക്കുള്ളൂ, അതായത് മൊയ്തീൻ മരിച്ച ദിവസം. ബാക്കി എല്ലാ ദിവസവും ചേച്ചി ജോലിക്കും. അന്ന് ആ ദിവസം ചേച്ചി റൂം അടച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, മൊയ്തീനും കാഞ്ചന ചേച്ചിയും കാഞ്ചനാമ്മയും തമ്മിൽ സംസാരിച്ചിരുന്ന ഭാഷയെക്കുറിച്ച് കുറച്ചു പേർക്കെങ്കിലും അറിയാം. ആ ഭാഷ അവർ എഴുതിയിരുന്ന ഭാഷയാണിത്, ആ പുസ്തകം. അമ്മ എങ്ങനെയാണ് നിങ്ങൾ ഈ പുസ്തക ഭാഷ, അമ്മ എങ്ങനെയാണ് കാരണം എന്താ വെച്ചാല്, മൊയ്തീന്റെ എല്ലാ കത്തുകളും ഒരു ചരിത്രങ്ങളാണ്. ഓരോ നാടിന്റെ ആയാലും കാര്യങ്ങൾ ഉണ്ടായാലും അത് ഉയരം പിടിച്ച് ചോദിച്ചു കളഞ്ഞു. പിന്നെയാണ് ഈ ഇതിലേക്ക് വന്നത്. അവർ പിടിച്ചാലും ഞങ്ങൾ എഴുതുന്നതെന്ന് അറിയണ്ടല്ലോ. ശരി, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം. അങ്ങനെയാണ് കൈവഴിയല്ലോ. ശരി. അങ്ങനെ എത്രത്തോളം കഷ്ടപ്പെട്ട് ഇത് പല രാത്രികളിലിരുന്നോ ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ? ഇതിങ്ങനെ കണ്ടുപിടിക്കൊണ്ട് കുറെ ദിവസങ്ങൾക്ക് ഇതാണ് കേട്ടോ. ഇതില് കൂടുതലുള്ള ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇവരുടെ പ്രണയലേഖനങ്ങളിൽ പ്രണയമല്ല ഉണ്ടായിരുന്നത്, രാജ്യത്തിനെ കുറിച്ചിട്ടുള്ള ആശങ്കകള്, രാജ്യകാര്യങ്ങൾ, അതൊക്കെയാണ് കൂടുതലുണ്ടായിരുന്ന പറയുന്നത്. അല്ലാതെ പൈങ്കിളി, നമ്മള് പൈങ്കിളി അല്ലെങ്കിൽ പ്രണയത്തിന്റെ അതൊന്നും ഇതിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ണേ പൊന്നെയുള്ള വാക്കുകളൊന്നും മൊയ്തീനക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ശരി, ഇപ്പൊ എത്ര ദിവസം കൊണ്ടാണ് ഇത് നിങ്ങൾ ആദ്യം ഈ ഒന്ന് പറഞ്ഞു പറഞ്ഞത്? ഭാഷ വേറെയാണെങ്കിലും മലയാളമാണ് ഭാഷ, ലിപി മാറ്റുന്നതാണ്. ഈ വീട് ഒരു മഹാപ്രതാപത്തിന്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ്. മൺമറഞ്ഞു പോയ എന്റെ വല്യച്ഛൻ, അമ്മയുടെ അച്ഛൻ, ഈ ഗ്രാമത്തിലെ നാടുവഴിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്തുവാൻ കൽപ്പിച്ചു നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടിഹസൻ അധികാരി വിറകൊള്ളുമായിരുന്നു. അദ്ദേഹത്തിന്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത് കേട്ടോ. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല. ആ നല്ല ഗുണം അദ്ദേഹത്തിന്റെ എല്ലാ മക്കൾക്കും, മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുമുണ്ട്. ഞാനൊരു കാര്യം, വർഗീയതയുടെ ദൂഷ്യങ്ങളെ കുറിച്ച് അമ്മയും മൊയ്തീനും അറിയാമായിരുന്നു. അതേപോലെ പരിസ്ഥിതി, ഇവിടെ ആർക്കും പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി ഒരു ഐഡിയയില്ല. പരിസ്ഥിതി ഉമ്മ പറയാ, ഒരു മരം വെട്ടാൻ സമ്മതിക്കില്ല, ഒരു കാട് പോക്കാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യാൻ ഒന്നും സമ്മതിക്കില്ല. കാട് വളരണം, മരം വളരണം എന്ന് പറഞ്ഞു. പ്രണയനോടും പറയൂ, എങ്ങനെ വീട്ടിലത്തെ, അല്ല നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളും ചോദിക്കൂ. നിങ്ങളെ വീട്ടിൽ മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല എന്ന് കാഞ്ചന ചേച്ചിയോട് പറയൂ. ചേച്ചിയോട് പറയൂ, കിട്ടാവുന്ന സമയങ്ങളിൽ കത്തുകളിലൂടെ ഒക്കെ പറയൂ. ഇങ്ങനെ നിങ്ങളോട് നിങ്ങളോട് സ്നേഹം ആ പറയൂ. വീട്ടിലിങ്ങനെ ശരി പറയലില്ലല്ലോ, വളരെ കുറവല്ലേ, വളരെ കുറവാണല്ലോ പറയുന്നത്. ശരി,
അപ്പൊ ഈ കത്തുകൾ ഇത്രയധികം കത്തുകള് നിങ്ങൾ ശേഖരിച്ചത് ഇതൊരു അമൂല്യ നിധിയാണല്ലേ ശരിക്കും പറഞ്ഞു. പിടിച്ചും പോയി, പിന്നീട് ഞാൻ തിരിച്ചിങ്ങോട്ട് അയക്കും, കൊടുത്തയക്കും. സൗകര്യം കിട്ടിയാല് സൂക്ഷിച്ചിവിടെ സൂക്ഷിച്ചിട്ട്. അപ്പോ അതൊക്കെ ചെതിരി വന്നു, ആരും നോക്കാനില്ലാതെ. ഞാൻ കൊറേ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. 1965 മൂന്ന് വർഷം കഴിഞ്ഞ് വരില്ലേ ചെതിര് കേൾക്ക്. അളമാറിയില്ലേ, അളമാറി നിന്നില്ല, കാരണം തേക്കിന്റെ വെട്ടിയിട്ട് അളമാറി. ഞാൻ മൊയ്തീൻ കളിക്കുന്ന ഫുട്ബോൾ കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനോ? മൊയ്തീനേക്കാളും നല്ല കളിക്കാരൻ എന്റെ ഏട്ടനും അപ്പേട്ടനും. ശരി, ശരി. മൊയ്തീന് പിന്നെ ആരാധനയോട് എഴുതിയിട്ടുണ്ട്. മൊയ്തീൻ അവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെ, ശരി, ശരി. എന്റെ ഏട്ടൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി തൃശ്ശൂരാണ് പഠിച്ചത്. ആണോ? സെന്റ് തോമസിലും ഒരു കൊല്ലം കേരള ഓർമ്മയിലും. കാഞ്ചന ചേച്ചി തൃശ്ശൂര് വന്നിട്ടുണ്ടോ? കോഴിക്കോട് എത്രയും, തൃശ്ശൂർ എത്രയോ പ്രാവശ്യം വന്നു. തൃശ്ശൂര് നമ്മളെ ബന്ധുക്കളുണ്ടല്ലോ. തൃശ്ശൂർ എവിടെയാണ് കാഞ്ചന അമ്മ? ശ്രീനിവാസ് ടീമ്പർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെ ഒരു അമ്മായിട്ട് അങ്ങളെന്റെ. പിന്നെ എന്റെ ദാമോദരൻ സെൻസ് എന്ന് പറഞ്ഞില്ലേ, അത് എന്റെ അമ്മായിന്റെ വലിയ അമ്മന്റെ അടുത്തിലാണ്. പിന്നെ അമ്മാവൻ പ്രണയിച്ചിട്ട കല്യാണം കഴിച്ചു, നായര തീയര വിവാഹം. അന്നൊന്നും തീയര നായമാര് കഴിക്കൂലല്ലോ. അന്ന് അവരെ വളരെ തന്ത്രപരമായി കൊണ്ടുപോയതാണ്, വീട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട്. ഇപ്പൊ എങ്ങനെയാണ് കാഞ്ചനമാട്? എത്ര മണിക്ക് എണീക്കും കാഞ്ചനമ്മ രാവിലെ? എങ്ങനെയാണ് ഇപ്പം? ഞാൻ പുലർച്ചയ്ക്ക് എണീക്കല്ലേ, 5 മണിക്ക് എണീക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം പിന്നെയാണ് കഴിക്കുള്ളൂ. 5 മണിക്ക് എണീറ്റിട്ട് കുളിക്കൊക്കെ പോകണം. അത് വളരെ ഈ ആസ്മ വന്നു എനിക്ക്. ആസ്മ ആസ്മ മാറിയത് പച്ചവെള്ളം കൊണ്ടുള്ളൊരു ഫേസ്ക്ക് വേണ്ടിട്ട് ഞാൻ സിനിമ മൊയ്തീന്റെ കഥയോ എന്റെ കഥയോ വിട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ പലരും എന്നോട് നിർബന്ധിച്ച് പൈസ വാങ്ങിക്കണ്ടെന്നൊക്കെ. അങ്ങനെ വേണ്ടെന്ന് വിൽക്കുന്നില്ല, മൊയ്തീനെ വിൽക്കുന്നില്ല ഞാൻ. പക്ഷേ കാഞ്ചനമാല അമ്മയുടെ സഹോദരിമാരാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞിരുന്നവര്? സൂപ്പർ സിക്സ്. എന്താണ്? 12 മക്കളാണ് കാഞ്ചനമ്മയുടെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ 6 സിസ്റ്റർമാരാണ്. കാഞ്ചനമ്മ ആര്? കാഞ്ചനമ്മ എവിടെ അറ്റത്തിരിക്കുന്നല്ലേ കാഞ്ചനമ്മ? ഇതല്ലേ കാഞ്ചനമ്മ അല്ലേ? മറിച്ചിട്ടുണ്ട്, അതിന്റെ മേലെ കൈ കഴിയുന്നവരെയൊക്കെ പിടിച്ചു വെച്ചു. ലാസ്റ്റിലാണ് പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാരെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ മൊയ്തീൻ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പിന്നെ കയറ് കെട്ടിട്ട് പിന്നെ എഴുതല്ലോ മരക്കഷ്ണത്തിൽ, അതിൽ പിടിച്ചു കയറാൻ പറഞ്ഞപ്പോ എന്നെ രക്ഷിക്കേണ്ട, മറ്റുള്ളവരെ നോക്കൂന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് രക്ഷിക്കണ്ട, മറ്റുള്ളവരെ രക്ഷിക്കുന്നു അവസാന വാക്ക്. പക്ഷെ ചുഴി വന്നപ്പോ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ചുഴിയൊന്നും മൊയ്തീനൊരു പ്രശ്നമായിരുന്നില്ല, പക്ഷെ അപ്പോഴേക്ക് അത്രയും തളർന്നല്ല, മണിക്കൂറുകളല്ലേ പുഴയായിട്ട് അടിച്ച് പിടിച്ച്. വേറെ ആൾക്കാരാ ചപ്പം നീന്തി രക്ഷപ്പെടില്ലേ, മൊയ്തീൻ ചെയ്യൂല. അപ്പൊ മൊയ്തീന്റെ നിസ്വാർത്ഥതയാണ് ആ മരണത്തിൽ പോലും കാണിച്ചത്. സ്വാർത്ഥല്ലായ്മ, ആ നിസ്വാർത്ഥ മൊയ്തീനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും കാഞ്ചനമാലയിലൂടെ ലോകമറിയുന്നു. 40 വർഷം കഴിഞ്ഞു. കാഞ്ചനമാല അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീകമാണ്. ഇത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്ന കാഞ്ചനമാലയ്ക്ക് നന്ദി, കാഞ്ചനാമ്മയ്ക്ക് നന്ദി. ഇനിയും ഒരുപാട് വർഷങ്ങൾ മൊയ്തീനും കാഞ്ചനമാലയുമായുള്ള മെമ്മറി ലോകമുള്ള കാലത്തോളം മരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്.